തൃശൂരിലെ തോൽവിയുടെ കാരണങ്ങളിലൊന്ന് മുതിർന്ന നേതാക്കളുടെ ചതിയെന്ന് പത്മജ വേണുഗോപാൽ മനോരമ ന്യൂസിനോട് കാല് പിടിച്ച് പറഞ്ഞിട്ടും സി എൻ ബാലകൃഷ്ണൻ അടക്കമുള്ളവർ പ്രചാരണത്തിൽ നിസ്സഹകരിച്ചെന്നും പത്മജ തുറന്നടിച്ചു. എന്നാൽ പത്മജയുടെ പ്രതികരണം തോൽവിയിലുള്ള ദുഃഖം കൊണ്ടാണെന്ന് ഉത്തരവാദിത്തം മറ്റുള്ളവരിൽ കെട്ടിവയ്ക്കരുത് എന്നും സി എൻ ബാലകൃഷ്ണനും പ്രൈമറി സ്കൂളിലെ കുട്ടികളെ പോലെ എല്ലാ കാര്യവും പത്മജയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് കരുതിയില്ലെന്ന് തേറമ്പിൽ രാമകൃഷ്ണനും തിരിച്ചടിച്ചു. 1994 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ കെ കരുണാകരൻ തൃശൂരിൽ കടപുഴകി വീണിരുന്നു. അന്ന് കരുണാകരൻ പറഞ്ഞത് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി എന്നാണ്. രണ്ടര പതിറ്റാണ്ട് കോൺഗ്രസ് അടക്കി വാണ തൃശൂരിൽ വി എസ് സുനിൽകുമാറിനോട് തോൽക്കുമ്പോൾ സമാനമായ ആക്ഷേപമാണ് പത്മജയും ഉന്നയിക്കുന്നത്. നേതാക്കളുടെ ഒരു കുറവ് ഇവിടെ നല്ലോണം ഉണ്ടായിരുന്നു. കാരണം പ്രവർത്തകർ മാത്രം ഇറങ്ങിയിട്ട് കാര്യമില്ല, പ്രവർത്തകർക്ക് ഒരു നിർദ്ദേശം കൊടുക്കാൻ ആൾ വേണ്ടേ? അതുപോലും ഇവിടെ തൃശ്ശൂർ ഉണ്ടായിരുന്നില്ല. നേതാക്കൾ ഇറങ്ങണേ തന്നെ അവരെ കാല് പിടിക്കേണ്ട ഒരു ഗതികേടാണ് ഒരെണ്ണം ഇതിന് അവസാനം. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി, എൻ്റെ കൂടെ പ്രവർത്തകരുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പിടിച്ചു നിൽക്കാൻ പറ്റിയത്. പ്രവർത്തകരുടെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയോണ്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നത്. ചതിച്ച നേതാക്കളുടെ പേര് സഹിതം കെ പി സി സിക്ക് പരാതി നൽകുമെന്ന് പറയുമ്പോൾ പത്മജി ഉദ്ദേശിക്കുന്നത് സി എൻ ബാലകൃഷ്ണയും തേറമ്പിൽ രാമകൃഷ്ണയുമാണെന്ന് വ്യക്തം. യു ഡി എഫ് വോട്ടുകൾ ബി ജെ പിക്ക് പോയതും തോൽവിക്ക് കാരണമായി എന്ന് പറയുന്നതിലൂടെ വോട്ട് മറിച്ചു എന്ന ആക്ഷേപത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. തോൽവിയുടെ മാനസിക വിഷമം കൊണ്ടാണ് പത്മജിയുടെ പ്രതികരണം എന്ന് പറഞ്ഞ് ആക്ഷേപത്തെ തള്ളുകയാണ് ഇരു നേതാക്കളും. തോൽക്കുമ്പോ വിഷമം കൊണ്ട് പലതും പറയും. ഇവിടെ ജയിക്കാൻ വേണ്ടി ഞങ്ങളെ കഴിവുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പരാജയത്തെ സംബന്ധിച്ച് അവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാവും. തേറമ്പിൽ രാമകൃഷ്ണൻ അല്പം കൂടി കടന്ന് ഉപദേശവും നൽകി. വിഷമം കൊണ്ട് പലതും പറയും, പറഞ്ഞിട്ടുണ്ടാവാം. അതിനൊന്നും മറുപടി പറയേണ്ടത് എൻ്റെ ചുമതലയല്ല. ഓരോരുത്തർക്ക് ഓരോ ശൈലിയുണ്ട്. അത് ആളുകൾ എത്രത്തോളം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല അത് പറയാൻ നിർത്തിയില്ല. 13-12 തോറ്റതിന് പിന്നാലെ കോൺഗ്രസിലെ കലാപത്തിനാണ് ജില്ലയുടെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറിയായ പത്മജിയുടെയും ഏറ്റവും മുതിർന്ന നേതാക്കളുടെയും ഈ വാദപ്രതിവാദം തുടക്കമിടുന്നത്. സി ജി അരുൺ സിംഗ്, മനോരമ ന്യൂസ്, തൃശൂർ.